നമസ്കാരം ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അറിയുവാൻ ആയിരം വഴിയുള്ള ഈ കാലത്ത് നമ്മുടെ വിരൽത്തുമ്പിലെ വിവരങ്ങൾക്ക് പരിധികളില്ല എന്നാൽ ഭാരതകേസരി നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നത് അടുത്തറിഞ്ഞവരുടെ ആധികാരികതയാണ് അടുത്ത തലമുറയുടെ തൊട്ടറിവുകളാണ് മുൻതലമുറയുടെ പുണ്യവും വരദാനവുമാണ് മനുഷ്യരാശിയുടെ തന്നെ ഗതിവിഗതികളെ നിർവചിച്ച മൺമറഞ്ഞ ആ മഹത് വ്യക്തിത്വങ്ങളെ പുതുതലമുറ ഓർത്തെടുക്കുകയാണ് ഭാരതകേസരി ടിവിയുടെ പൈതൃകം എന്ന പരിപാടിയിലൂടെ ഇന്ന് പൈതൃകത്തിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ബാലശങ്കർ മന്നത്താണ് തന്റെ മുത്തശ്ശനായ മഹാനായ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ഓർമ്മകളും അറിവുകളുമാണ് അദ്ദേഹം നമുക്കായി പങ്കുവയ്ക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ ശോഭിച്ച് ജ്വലിച്ച് നിന്നിരുന്ന ഒരു നക്ഷത്രമായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ പറഞ്ഞു വരുമ്പം ഞാനും അദ്ദേഹവും തമ്മിൽ 72 വർഷത്തെ വ്യത്യാസമാണ് ഏജിൽ പക്ഷേ നേരിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് എങ്കിലും ഞങ്ങളുടെ മന്നത്ത് കുടുംബത്തിൽ ഈ ചരിത്രം നിരന്തരം കേട്ടും പറഞ്ഞും അറിഞ്ഞും വളർന്നു വന്ന ഒരാളാണ് ഞാൻ പെരുന്നയിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബമായ ചിറമറ്റം തറവാട്ടിലെ മൂത്ത വലിയ അമ്മൂമ്മയ്ക്ക് 11 മക്കളായിരുന്നു ആ 11 മക്കളും പെൺകുട്ടികളായിരുന്നു ദാരിദ്ര്യം പിടിച്ച ഒരു വീടുമായിരുന്നു കുടുംബം ഈ 11 മക്കളിലെ മൂത്ത മകൾക്ക് 4 പെൺമക്കളുണ്ടായി അതായത് ഈ തറവാട്ടിൽ പെൺമക്കളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എന്ന് തന്നെ പറയാം പെൺകുട്ടികൾ മാത്രം അങ്ങനെ ജനിക്കുകയാണ് അപ്പോൾ ഈ 4 പെൺകുട്ടികളിൽ വലിയ അമ്മൂമ്മയുടെ 11 മക്കളിൽ മൂത്ത മകളുടെ മകനായി ഒരു കൊച്ചു പയ്യൻ ജനിക്കുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും രസകരമായ കാര്യം പെൺകുട്ടി ഉണ്ടായാൽ ഓലമടൽ കെട്ടി നിലത്തടിച്ചാണ് നാട്ടുകാരെ അറിയിക്കുന്നത് അതാണ് ഇവിടെ ഒരു പെണ്ണ് പ്രസവിച്ചിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് അപ്പോൾ രാത്രി 2-2.5 മണിക്കാണ് ഈ കൊച്ചൻ ഒരു ആൺതരി ഈ മന്നത്ത് തറവാട്ടിൽ ഉണ്ടാകുന്നത് 2-3 കഷ്ടിച്ചൊരു മുറിയും ചാണകം മെഴുകിയ തറയുമൊക്കെ ഉള്ളൊരു തറവാടായിരുന്നു അപ്പോൾ ഈ രാത്രി 2:30 ആയതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ഇത് അടുത്ത ഒരു പെണ്ണ് അതുകൊണ്ട് ഒരു ഓലമുഴലെടുത്ത് ശബ്ദം അടിച്ചു എന്ന് വരുത്തി 2 അടി അടിച്ചിട്ട് അവിടെ കിട്ടു പക്ഷേ നേരം വെളുത്തു 6 മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മന്നത്ത് തറവാട്ടിലെ ആദ്യത്തെ ഒരു ആൺതരിയാണ് ആ ആൺതരിയാണ് ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്നതും ഒരു വലിയൊരു സമുദായത്തിന് വളരെ കഷ്ടതകളിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ആ മഹാത്മാവായ മന്നത്ത് പത്മനാഭൻ അപ്പോൾ അദ്ദേഹം വളരെ വിഷമമുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഈ കൊച്ചൻ വളർന്നു വന്നപ്പോൾ എല്ലാവരും കൂടെ കൊച്ചു പപ്പു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് പത്മനാഭ പിള്ള എന്ന ചെവിയിൽ പേര് ഓതിക്കൊടുത്തു അപ്പം എല്ലാവർക്കും വാത്സ്യനിധിയായ ഈ കൊച്ചു പയ്യനെ കൊച്ചു പപ്പു എന്ന് വിളിച്ചു ആ കുട്ടി അങ്ങനെ വളർന്നു വന്ന് കളരിയിൽ ചേർന്നു ഒരു കൊച്ച് കോണകം കൊടുത്ത് ഒരു തോർത്തു കൊടുത്ത് കാതിൽ കടുക്കൻ നോക്കിയിട്ട് അന്ന് മുടി വളർത്തും പെൺകുട്ടികളുടെ കൂട്ട് ആൺകുട്ടികൾ മുടി വളർത്തും അങ്ങനെയുള്ള ആ കൊച്ചു പപ്പു കളരി പോയി തുടങ്ങി ആ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ അമ്മൂമ്മയും അമ്മയും ഒക്കെ പറഞ്ഞ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു പിക്ചറുണ്ട് ഈ തോർത്തുമൊക്കെ എടുത്ത് പോകുന്ന ഈ കൊച്ചു പപ്പു കയ്യിലൊരു കുടത്തിലും മണൽ കൊണ്ടുപോകും ഈ അക്ഷരം എഴുതാനാണ് പിന്നെ ഓല ചുരുട്ടിയ ഒരു കെട്ടും കയ്യിൽ കാണും ഇതാണ് കടലിൽ പപ്പു ആശാന അവിടെ ചെല്ലുമ്പോൾ ഈ മൺതറയിൽ പല കുട്ടികളുണ്ട് ഒരു 10-15-20 കുട്ടികൾ കാണും അപ്പോൾ അന്നത്തെ ഈ ഇൻസ്ട്രക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ ബഹുരസമാണ്
ഓരോ കുട്ടിക്കും ഈ ആശയൻ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേട്ട ഒരു വല്ലാതെ തോന്നുമെങ്കിലും ഡെവലപ്പ് ചെയ്ത് വന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും ഇന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ടെക്നിക്കെന്ന് ഇന്ന് പറയുമെങ്കിലും അന്ന് ആശാൻ വളരെ മിടുക്കനായിരുന്നു. ഒരേ സമയം ഈ പലർക്കും പലത് കൊടുക്കുന്നു, ഉത്തരം പറയും, എഴുതി കൊടുക്കും, വല്ലതും ചോദിക്കും, വലിയ ചോദ്യമൊന്നും ചോദിക്കുകയില്ല, അത് പിച്ചിക്കളയും. അങ്ങനത്തെ ആ കളരി വളർന്ന് ഇത് പറയാൻ ഒരു പ്രധാന കാര്യം, ഇങ്ങനെ കളരിയിൽ പഠിച്ച ആ മന്നത്ത് പത്മനാഭൻ്റെ പേരിലാണ് ടൈയും ഷൂസും ഒക്കെ ഇട്ട പല പബ്ലിക് സ്കൂളുകളും പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നത്. പ്രൊഡ്യൂസറും ഞാനും അതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഞങ്ങൾ നാലുപേരും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ പ്രൊഡ്യൂസറായിരുന്ന ആൾ, അദ്ദേഹം ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം ആ ഒരു സിനിമ എടുത്തുള്ളൂ, ഒന്നോ രണ്ടോ സിനിമ എടുത്തുള്ളൂ, അദ്ദേഹം അമേരിക്കയിലും കണ്ടാണ് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഒരു കാര്യവുമില്ലാതെ ഇദ്ദേഹത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു. ആ വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ആ വ്യക്തിയെപ്പറ്റി പറഞ്ഞാൽ ഇദ്ദേഹം ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടും, അപ്പോൾ അദ്ദേഹം സന്തോഷിക്കുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും അത് പിടിച്ചില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ് തീരണതിന് മുമ്പ് അടിയെന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എപ്പോഴും പറയും അസുര ജന്മത്തിൽപ്പെട്ട ആൾക്കാരുടെ കൈ പോലെയാണ് ഈ കൈ എന്നൊക്കെ ഒരു അടി കിട്ടിയാൽ നമ്മൾ വീണ് ചത്തു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പഠിച്ച് വളർന്ന് വന്ന് ദാരിദ്ര്യം അദ്ദേഹം പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി സമ്പാദിക്കുന്ന ലെവലിലേക്ക് എത്തി. കരുനാഗപ്പള്ളിയിൽ സ്കൂളിൽ ആദ്യം ഒരു ജോലി കിട്ടി, കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലെ ഒരു ഗവൺമെൻറ് മിഡിൽ സ്കൂളിൽ അധ്യാപകനായി. അതിലേക്ക് ഞാൻ വന്നതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു. പിന്നെ വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, സത്യസന്ധനാണ്, ഭയങ്കര ഡിറ്റർമിനേഷൻ പവറുള്ള ആളാണ്, ചെയ്യുന്ന ജോലി അങ്ങേയറ്റ സത്യസന്ധമായിട്ട് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് മിഡിൽ സ്കൂളാണെങ്കിലും അദ്ദേഹം ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുസരണയില്ലാത്തൊരു കുട്ടിയെ ഡെസ്കിൻ്റെ പുറത്ത് കയറ്റി നിർത്തി. അപ്പോൾ ഹെഡ് മാസ്റ്റർ വരാന്റെ വഴി വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുട്ടി മന്നത്തിൻ്റെ ക്ലാസ്സിൽ ഡെസ്കിൽ കയറ്റി നിർത്തിയിരിക്കുന്നു. അദ്ദേഹം നേരെ ക്ലാസ്സിലേക്ക് വന്ന് കയറി, ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ അപ്പം അങ്ങോട്ട് മാറി നിന്നു, ഒരക്ഷരം പറയാതെ അവിടെ ഇറങ്ങിയിരിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശിക്ഷ കൊടുത്ത ആ പൂപ്പൻ്റെ ആ ഒരു നടപടിയെ അവഹേളിക്കുന്ന തരത്തിൽ ആ ഹെഡ് മാസ്റ്റർ പെരുമാറിയപ്പോൾ ഒന്നും മിണ്ടിയില്ല, അദ്ദേഹം ക്ലാസ് നിർത്തി. 4 മണിക്ക് സ്കൂൾ വിട്ടപ്പോൾ റെസിഗ്നേഷൻ എഴുതി അങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് അന്നിറങ്ങിപ്പോയി. അപ്പം റെസിഗ്നേഷൻ കൊടുത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പുറകെ ഓടി ഓടി വന്ന് കാല് പിടിച്ചു. അയ്യോ മന്നം, അങ്ങനെ പോകരുത് പോകരുത്, ഇവിടെ പഠിപ്പിക്കുന്ന നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്നത്, അത് ഈ സ്കൂൾ വിട്ടിട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയില്ല, നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് കുട്ടികളുടെ മുമ്പ് അവഹേളിച്ചത് കൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ ഇവിടെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനും എൻ്റെ കുടുംബത്തിലെ മിക്ക എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള മക്കളെല്ലാവരും തന്നെയും അധ്യാപന ജോലിയിലാണ്, മിക്കവരും ഡോക്ടറായവരും മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുന്നവർ, എൻ്റെ ചേട്ടനും ചേട്ടത്തിയും ഒക്കെ മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുന്നവർ, എൻ്റെ അമ്മ പ്രിൻസിപ്പൽ ആയി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടീച്ചിങ് ഒരു ജീൻ ഉണ്ട്, അത് മന്നത്ത് അപ്പൂപ്പൻ്റെ ആ ഒരു കഴിവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വക്കീൽ പരീക്ഷ എഴുതി, വക്കീൽ പരീക്ഷ പാസ്സായി, ഒരു വക്കീൽ പണിക്ക് പോയി. അപ്പോൾ ഈ ജോലി സ്കൂളിൽ നിന്നും കൂടെ കളഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവരും നെഞ്ചത്തടിച്ച് കരച്ചിലായി. കാര്യം അന്ന് യാതൊരു വരുമാന മാർഗവുമില്ല, ദാരിദ്ര്യം. അപ്പോൾ ഈ നായർ കുടുംബമല്ലേ, ഈ കുടുംബത്തിൽ ഒരു വരുമാനം ഇല്ലാതെ എങ്ങനെ ജീവിക്കും? പക്ഷേ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല, അമ്മ പക്ഷേ അദ്ദേഹത്തിനെ ഒന്നും പറഞ്ഞില്ല, നിൻ്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ ശരിയാണെന്നൊന്നും ചോദിച്ചില്ല. പിന്നെ വക്കീൽ പണി അദ്ദേഹം ആ ജോലി നേടി, കുറേ നാൾ വക്കീൽ പണി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് നമ്മുടെ ഈ നായർ സമുദായം അന്ന് നശിച്ച് ഒരു കുഴിയിൽ വീണ അവസ്ഥയിലായിരുന്നു ഈ സമുദായം. അതായത് പ്രധാന ജോലി ഒന്നും എടുക്കുകയില്ല എന്നുള്ളതായിരുന്നു നായർ സമുദായത്തിൻ്റെ പ്രധാന ജോലി. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ കുത്തി ഇരുന്ന് സമയം കളയുക, പിന്നെ അന്ധവിശ്വാസങ്ങൾ, കല്യാണങ്ങൾ, തെരണ്ട് കല്യാണങ്ങൾ, കുതിരക്കെട്ട്, വെടിക്കെട്ട്. അപ്പം മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിക്കൽ എഴുതിയിട്ടുണ്ട്, നായർ മുടിഞ്ഞത് 4 കെട്ട് കാരണമാണ്. അപ്പോൾ ഈ 4 കെട്ട് അവസാനം കേസ് കെട്ട്, വെടിക്കെട്ട്, കുതിരകെട്ട്, താലികെട്ട്, ഈ പറഞ്ഞ കേസ് കെട്ട്. അങ്ങനെ നശിച്ച് ഒരു നിലനിൽപ്പല്ലായ സമുദായത്തിൻ്റെ ഗതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ ഞാനും കൂടെ വളർന്നു വന്ന ഈ സമുദായം എന്നേക്കാൾ ദാരിദ്ര്യത്തിലേക്ക് താഴേക്ക് പോയാലോ. അപ്പോൾ ഇതൊക്കെ ഓരോ യുഗത്തിൽ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ പോലെ ഈ സമുദായത്തിൻ്റെ ഒരു അപ്ലിഫ്റ്റിന് വേണ്ടി ദൈവം നിയോഗിച്ചതാവാം
എന്നല്ലാതെ പറയാനൊക്കില്ല. അല്ലെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നേണ്ട കാര്യം എന്താ? നശിച്ചു പോട്ടെ, ഒരു വക്കീൽപ്പണിയുണ്ട്. ആ ഒരു ചിന്ത വന്നതിന് ശേഷമാണ് മന്നത്ത് കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ കൊളുത്തി വെച്ച നിലവിളക്കിന് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു സംഘടനയുണ്ടാക്കിയതാണ് കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ച നായർ സർവീസ് സൊസൈറ്റി. അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് വന്നൊരു സംഘടന. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയാൻ കാര്യം, ഞാൻ ഈ കൊച്ചിലെ തൊട്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ അമ്മ, അമ്മൂമ്മ, അമ്മാവന്മാർ, ബന്ധുക്കൾ, പെരുന്നേലുള്ള എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ഈ എൻ എസ് എസിൻ്റെ ആവിർഭാവത്തോടുകൂടി ലോകത്തെമ്പാട് നാട്ടിലുള്ളവരെല്ലാം അവിടെ വരിക. അദ്ദേഹം തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യം മീറ്റിംഗ് കൂടെ സ്ഥലമൊന്നുമില്ല. ഈ മകളും അപ്പുപ്പനും കൂടെ താമസിക്കുന്ന വീട്ടിൽ ഒരു 11 മണിയാകുമ്പോൾ വഴിയൊക്കെ കുത്തി ഇങ്ങോട്ട് വരും. എന്നിട്ട് പറയും, കുട്ടിയമ്മയെ ഇന്നൊരു 12 പേരുണ്ട് ഉണ്ണാൻ, ഊണ് റെഡിയാക്കിയില്ലെന്ന് പറയും. അപ്പോൾ ഈ എൻ്റെ അമ്മൂമ്മയും വീട്ടിലുള്ളവരും എല്ലാവരും കൂടെ 4 പേർക്ക് ഓടുകയാണ്, ഇത്രയും പേർക്ക് ഊണ് കൊടുക്കണ്ടേ, പുള്ളിക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല, ഇത്രയും പേർക്ക് ഊണ് കൊടുത്തോണം. ഇതാണ് ഞാനും കണ്ടു വളർന്നത്. അപ്പോൾ ഇത് പറയാൻ കാര്യം, എല്ലാവരും അദ്ദേഹം ചെയ്യുന്നൊരു സേവന പ്രവർത്തനത്തെപ്പറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഈ സൈക്കോളജിക്കൽ പഠനമൊക്കെ അനുസരിച്ച് ഒരു കൊച്ചു കുട്ടി വളർന്നു വരുമ്പോൾ എന്ത് കേൾക്കുന്നു കാണുന്നു അത് ബ്രെയിൻ റീഡ് ചെയ്യുകയും ഒരു 6 വയസ്സ് കഴിയുമ്പോൾ എന്തൊക്കെ റീഡ് ചെയ്തു അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഉള്ളൊരു പേഴ്സണാലിറ്റിക്ക് ഈ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ നമ്മുടെ കുടുംബത്തിലൊരു വലിയ മനുഷ്യൻ, ജീവിതം മുഴുവൻ ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഈ സമുദായത്തിൻ്റെ ഈ ആരംഭത്തിൽ ഇതിന് വരുമാനമൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബത്തിലെ കാകപ്പാടെ വരുമാനം ഉണ്ടായിരുന്ന ഒരു 21 പറ നിലം ഉണ്ടായിരുന്നു, അത് കൃഷി ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ 21 പറ നിലം ഈ സംഘടനയ്ക്കായിട്ട് അങ്ങോട്ട് സംഭാവന ചെയ്തു. അത് വീണ്ടും വീട്ടിൽ നെഞ്ചത്തടിയും കരച്ചിലുമൊക്കെ ആയി, നീ ഇതെന്തുദ്ദേശിച്ചാണ്, ഇവിടെ ഒരു പൈസ വരുമാനമില്ലാത്ത ഈ കുടുംബത്തിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്ന ഈ 21 പറ നിലം എഴുതി കൊടുത്തിട്ട് എന്തെന്ന് സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ ഒന്നും ദേഷ്യമില്ലാതെ അതിനെ കൈകാര്യം ചെയ്തു. ഇന്ന് ഈ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സമ്പത്താണ് ഈ 21 പറ നിലം. ഇതിങ്ങനെ കേട്ട് കേട്ട് വളർന്നു വന്ന നമുക്കൊരു നെഗറ്റീവിസം ഇല്ല, അങ്ങനെ ഡെവലപ്പ് ചെയ്യത്തില്ല. കാര്യം ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി, ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുന്നു, അയൽവക്കത്തുള്ളവർ ചീത്ത പറയുന്നു, മറ്റേ ആൻറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് മുഴുവൻ കേട്ടും കണ്ടും വളരുന്ന കുട്ടിക്ക് ഇത് ഡെവലപ്പ് ചെയ്യും, അവനൊരു നെഗറ്റീവിസമാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ വളരെ അഫക്റ്റ് ചെയ്തത്. ഇതാരാണ് ഈ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരാളിങ്ങനെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ആളുകൾ ഒരുപാട് പേര് കാണാൻ വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ജൈജാൻറ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് ഞാനൊക്കെ കൊച്ചിലെ വളർന്ന് വളർന്ന് വരുമ്പോൾ മനസ്സിൽ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വലിയ ജൈജാൻറ്റിക് പേഴ്സണാലിറ്റി, അതിൽ നിന്ന് ചില അംശങ്ങൾ, അതിൽ പോസിറ്റീവായിട്ടുള്ള അംശങ്ങൾ, നെഗറ്റിവിറ്റി കുറവാണ്, അതിൽ നിന്നാണ് നമ്മളിതൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ എങ്ങും പോയി പഠിക്കാതെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് വന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരായ മന്നത്ത് പത്മനാഭൻ വലിയൊരു നിമിത്തമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച അദ്ദേഹം, അപ്പോൾ എൻ്റെ അമ്മ ഉൾപ്പെടെ അമ്മയാണ് ഏറ്റവും മൂത്ത, 9 പേരുണ്ട് അമ്മൂമ്മയ്ക്ക്. ഈ 9 മക്കളിൽ മൂത്ത മകളായ എൻ്റെ അമ്മയെ പഠിപ്പിക്കണമെന്ന് മന്നത്ത് അപ്പൂപ്പന് വളരെ നിർബന്ധമായിരുന്നു. ഇപ്പോൾ വീട്ടിലെല്ലാം വരുമ്പോൾ പറയും, നീ നന്നായിട്ട് പഠിക്കണം, നീ എം എസ് സിക്ക് ചേരണം. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ് പറയുന്നത്, നിന്നെ വിമൻസ് കോളേജിൽ ഞാൻ ചേർക്കാം, ഞാൻ നിന്നെ പഠിപ്പിക്കാം. വേറെ ഒന്നും അദ്ദേഹം വേറൊന്നും സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എൻ്റെ അമ്മയെ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ എം എസ് സിക്ക് ചേർത്തു. പക്ഷേ കോഴ്സിന് ചേർത്തു എന്നുള്ളതല്ല, ഞങ്ങളൊക്കെ അന്ന് കൊച്ചായിരിക്കും, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൂപ്പൻ ചേർക്കുമ്പോൾ ഒരു കാര്യം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, എടി നീ നിന്നെ പഠിക്കാൻ വിടുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് പഠിക്കണം, ഇവിടുന്ന് തരുന്ന പൈസ, ഞാൻ തരുന്ന പൈസയുടെ ഡെയിലി ഓരോ ദിവസവും ഒരു നയാ പൈസ വെച്ച് ചിലവാകുന്ന നീ കണക്ക് സൂക്ഷിക്കണം. അപ്പോൾ അതൊരു കൊച്ചു കാര്യമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് ഞാൻ കൊച്ചിലേ തൊട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എടാ അപ്പൂപ്പിന് എന്നെ പഠിക്കാൻ വിട്ടപ്പോൾ തൊട്ട് പണ്ട് തൊട്ടും കൃത്യമായിട്ട് പൈസയുടെ കണക്ക് സൂക്ഷിച്ചോണം, അത് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നുള്ളത് ഒരു റെക്കോർഡ് വേണം. അമ്മ അത് വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ച് തിരുവനന്തപുരം നിന്ന് വരുമ്പോൾ ഞങ്ങളെ കാണിക്കണ്ടോ, അപ്പൂപ്പനെ കാണിക്കേണ്ടതാണ്. അപ്പൂപ്പൻ വരും, മിക്കവാറും വീട്ടിൽ വരുമ്പം സുമതി എന്ന് വിളിച്ചിട്ട് കണക്ക് ചോദിക്കും. അപ്പോൾ ഇതൊരു സത്യസന്ധമായ മെയിൻ്റനൻസ്, അതിൻ്റെ അക്കൗണ്ട്സ്, ഇതെനിക്ക് ജീവിതം മുഴുവൻ
ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൈതൃകത്തിന്റെ ഈ ഭാഗം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ഭാഗം നാളെ. ഭാരതകേസരി ടിവി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.